സന്നിധാനത്തിലേക്ക് സ്വാഗതം. ശബരിമല തീർത്ഥാടകർ നേരിട്ടും അല്ലാത്തവർ ചിത്രങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും മാത്രം കണ്ടിട്ടുള്ള സ്വാമി അയ്യപ്പന്റെ ജീവസമാധി എന്നറിയപ്പെടുന്ന ഒരു ഇടം. സത്യത്തിൽ ശബരിമല തീർത്ഥാടകരായ വലിയൊരു വിഭാഗം ഭക്തർക്കും ഇരുമുടിയിൽ നിറച്ചു പോകുന്ന ഭസ്മം തൂവുന്നതിനുള്ള ഇടമെന്നതിൽ കവിഞ്ഞുള്ള പരിജ്ഞാനം തുലവും കുറവായിരുന്നു എന്നതായിരുന്നു പരമാർത്ഥം. ശബരിമല തീർത്ഥാടനം എന്നത് ഗുരുസ്വാമിമാരിൽ നിന്നും ആരംഭിക്കാത്തതിന്റെ കുറവ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുതിയ ആശയങ്ങളുടെ കടന്നുവരവ്. ശബരിമല എന്നത് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സമ്മിശ്ര വികാരമാണ്. അനുഭവിച്ചറിവിന്റെ പാരമ്യതയാണ് ശബരിമല തീർത്ഥാടനം എന്നത്. തീർത്ഥാടന വേളയിലെ പ്രധാനപ്പെട്ട ഇടമാണ് മാളികപ്പുറത്തെ മണിമണ്ഡപം. ആ മണിമണ്ഡപത്തിന്റെ പ്രസക്തി എന്തെന്നത് വ്യക്തമായി ഏവരും മനസ്സിലാക്കണം. സ്വാമി അയ്യപ്പനും മാളികപ്പുറത്തമ്മയും മാളികപ്പുറത്തെ ഗുരുതിയും യുക്തിയിലുറച്ച ഭക്തിയും ഭക്തിയിലുറച്ച യുക്തിയും ഉണ്ടാവണം എന്ന വിശ്വാസത്തോടെ തയ്യാറാക്കിയ വിവരണം. കന്നി സ്വാമിമാർ ശബരിമലയിൽ ദർശനത്തിന് വരാത്ത ഒരു കാലമുണ്ടെങ്കിൽ അന്ന് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്ന ഒരു കഥ പ്രചാരത്തിലുണ്ട്. അപ്രകാരം കന്നി സ്വാമിമാർ എത്തിയതിന് തെളിവാണ് ശരം കുത്തിയിൽ കാണുന്ന ശരക്കോലുകളെന്നും അത് നോക്കി ഉറപ്പാക്കുക ഇല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയെ വിവാഹം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ മാളികപ്പുറത്തമ്മ ശരം കുത്തിവരെ മകരമഞ്ചിന് എഴുന്നള്ളുമെന്നുള്ള സർവ അബദ്ധം മനഃപൂർവമായോ അല്ലാതെയോ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട് പോന്നിട്ടുണ്ട്. അവിടെ കുന്നുകൂടി കിടക്കുന്ന ശരക്കോലുകൾ കണ്ട് ഖിന്നയായി വിവാഹം മുടങ്ങിയ നിരാശയോടെ ദേവി മാളികപ്പുറത്തേക്ക് തിരിച്ചെഴുന്നള്ളി അടുത്ത വർഷം വരെ കാത്തിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ് സത്യത്തെക്കാൾ കൂടുതലായി പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മാളികപ്പുറത്ത് കുടികൊള്ളുന്ന ദേവി പന്തളം രാജാവിന്റെ പരദേവതയായ മധുര മീനാക്ഷിയാണ്. ദേവിക്ക് മാതൃഭാവത്തിലുള്ള സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ആരാണ് മകരം 1 മുതൽ 4 വരെ 18-ാം പടിക്കൽ വരെയും മകരം 5-ന് ശരം കുത്തിയിലേക്കും എഴുന്നള്ളുന്നത്? ഒരു ചോദ്യം തന്നെയാണ്. മണിമണ്ഡപം എന്ന മഹായോഗപീഠത്തിൽ ജീവസമാധിയിൽ കുടികൊള്ളുന്ന ആര്യൻ കേരളനെന്ന അയ്യപ്പനെന്ന അയ്യപ്പസ്വാമിയാണ് ഇപ്രകാരം എഴുന്നള്ളുന്നതെന്ന ചരിത്രം നമ്മളിൽ എത്ര പേർക്കാണ് ഈ സത്യം അറിയാവുന്നത്? 18-ാം പടിക്ക് മുകളിൽ കുടികൊള്ളുന്ന ശ്രീ ധർമ്മശാസ്താവിനെ കാണുവാൻ അയ്യപ്പസ്വാമി നടത്തുന്ന ഈ എഴുന്നള്ളത്ത് വിളക്കെഴുന്നള്ളത്ത് എന്നാണ് അറിയപ്പെടുന്നത്. പാരമ്പര്യമായി റാന്നി കുന്നക്കാട്ട് കുടുംബത്തിലെ അംഗങ്ങൾ മകരം 1-ന് അയ്യപ്പസ്വാമിയെ ജീവസമാധിയിൽ നിന്ന് ഉണർത്തിയ ശേഷം മണിമണ്ഡപത്തിൽ കളമെഴുതുകയും തുടർന്ന് മണിമണ്ഡപത്തിൽ നിന്നും വിളക്ക് എഴുന്നള്ളത്ത് നടത്തി 18-ാം പടിയിൽ നായാട്ട് വിളിക്ക് ശേഷം തിരിച്ച് മണിമണ്ഡപത്തിലേക്ക് അയ്യപ്പസ്വാമിയെ എഴുന്നള്ളിച്ച് പൂജയ്ക്ക് ശേഷം കളം മായ്ക്കുകയും ചെയ്യുന്നു. മകരം 1 മുതൽ 5 വരെ അയ്യപ്പസ്വാമിയുടെ 5 ഭാവങ്ങളാണ് കളത്തിൽ വരയ്ക്കുന്നത്. ബാലകൻ, പുലിവാഹനൻ, അമ്പും വില്ലും ധരിച്ച വില്ലാളിവീരൻ, സർവാഭരണ ഭൂഷിതൻ, ശാസ്താവിൽ വിലയിച്ച് ചിന്മുദ്രാങ്കിതനായ സമാധിസ്ഥൻ എന്നിവയാണത്. മകരം 1 മുതൽ 4 വരെ അയ്യപ്പൻ ജീവസമാധിയായ മണിമണ്ഡപത്തിൽ നിന്നും പൊന്നു 18-ാം പടിയിലേക്കും മകരം 5-ന് ശരം കുത്തിയിലേക്കും അയ്യപ്പന്റെ മകരവിളക്ക് എഴുന്നള്ളത്താണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വിളക്കെഴുന്നള്ളിപ്പാണ് മകരവിളക്കെന്ന പൗരാണിക കാലം മുതൽ അറിയപ്പെടുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് ശിരസിൽ ഏറ്റി എഴുന്നള്ളി എത്തിക്കുന്ന തിരുവാഭരണപ്പെട്ടിയിൽ വീരയോദ്ധാഭാവത്തിലുള്ള സ്വാമി അയ്യപ്പന്റെ കൊമ്പൻമീശയുള്ള തിരുമുഖം ആലേഖനം ചെയ്ത തിടമ്പും അധികാര ചിഹ്നങ്ങളായ തലപ്പാറമല, ഉടുമ്പാറമല എന്നിവയുടെ കൊടി അകമ്പടിയോടും കൂടിയാണ് വിളക്ക് എഴുന്നള്ളത്ത് നടക്കുന്നത്. മകരമഞ്ചിന് അയ്യപ്പസ്വാമി ശരം കുത്തിയിലേക്ക് എഴുന്നള്ളി ഭൂതഗണങ്ങളുമായി തിരിച്ച് എഴുന്നള്ളുന്നു. മുൻപ് ശബരിമല ഉത്സവകാലം മകരം 1 മുതലായിരുന്നു. അതിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യത്തിനായി സന്നിധാനത്ത് നിന്ന് മലദൈവങ്ങൾ, ഭൂതനാഥനായ ഭഗവാന്റെ ഗണങ്ങൾ എന്നിവർ സന്നിധാനത്ത് നിന്ന് ശരം കുത്തിയിലേക്ക് ഒഴിഞ്ഞു നിൽക്കും. ഇവരെ തിരികെ ക്ഷണിച്ചുകൊണ്ടുവന്നാണ് കുരുതി നടത്തുന്നത്. ഉപചാരപൂർവ്വമുള്ള ഭൂതഗണങ്ങളുടെ വരവായതിനാൽ വാദ്യമേളങ്ങൾ തീവെട്ടി ഇവ ഒഴിവാക്കുന്നു. ഇതാണ് മാളികപ്പുറത്തമ്മയുടെ പ്രേമഭംഗത്തിന്റെ അടയാളമായി വിവരിച്ചു കാട്ടുന്നത്. ഇതിനുശേഷം മണിമണ്ഡപത്തിന് മുൻപിൽ ചൈതന്യശുദ്ധിക്കായി ഗുരുതിയും നടത്തുന്നു. അയ്യപ്പന്റെ മണിമണ്ഡപത്തിൽ നിന്നുള്ള വിളക്കെഴുന്നള്ളത്ത് മാളികപ്പുറത്ത് നിന്നായതുകൊണ്ട് ഇത് ആദ്യം
മാളികപ്പുറം എഴുന്നള്ളത്തെന്നും പിന്നീട് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടു. മകരമഞ്ചിന് പന്തളം രാജാവ് നേരിട്ട് നടത്തുന്ന കളഭാഭിഷേകത്തിന് ശേഷം അവകാശികൾക്ക് നൽകുന്ന സദ്യ കളഭസദ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എന്നാൽ നടക്കാതെ പോയ കല്യാണ സദ്യ എന്നുപോലും തെറ്റിദ്ധരിക്കപ്പെട്ടു. ജീവസമാധിയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി കുടികൊള്ളുന്ന ഇടമായതിനാലാണ് യൗവന യുക്തകളായ സ്ത്രീകൾക്ക് ശബരിമല സന്നിധാനത്ത് നിയന്ത്രണമുള്ളത്. ജീവസമാധി എന്നാൽ ചിരഞ്ജീവിയായ അവസ്ഥയാണ്. ആവശ്യമുള്ളപ്പോൾ ഉണർത്താൻ സാധിക്കുന്ന ഇവിടെ വർഷത്തിലൊരിക്കൽ ഉണർത്തുന്ന അവസ്ഥയാണ്. മഹാസമാധി അഥവാ നിർവാണ അവസ്ഥയല്ല എന്ന് സാരം. സ്വാമി ശരണം.